ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നെട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുക. എന്നിട്ട് അതിലേക്ക് അതേ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ബൂസ്റ്റ് പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായി അരിച്ചെടുക്കുക. ഇതുപോലെ നന്നായി തരച്ചെടുത്ത് കഴിഞ്ഞാൽ ബൂസ്റ്റിൻ്റെ ചെറിയ ബോൾസൊക്കെ കാണും. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബോസ്റ്റിൻ്റെ ബോൾസും പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 4 എഗ്ഗാണ്. ഒട്ടും നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് 4 എഗ്ഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായി പതഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തെടുക്കാം. എഗ്ഗും ഷുഗറും നന്നായി മീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിസ്കാണ്. ഇതുപോലത്തെ വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ കേക്ക് നന്നായി പൊങ്ങി വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സോസ് പാന് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേഗത്തിൽ കേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം സോസ് പാനിലേക്ക്. ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് സോസ് പാൻ്റെ അടിയിൽ ഒരു പഴയ അലുമിനിയത്തിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഫ്രൈങ് പാനോ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തത്. 30 മിനിറ്റാണ് നമുക്ക് ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കേക്ക് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഒട്ടും തന്നെ പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് നന്നായി കുക്കായിട്ടുണ്ട്. ബൂസ്റ്റിൻ്റെ ഫ്ലേവറുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമുക്ക് നെട്ടി ബബിൾ കേക്കായിട്ട് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ലെയറാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ വിവോയുടെ വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 8 മിനിറ്റ് കൊണ്ടാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഓൾറെഡി ഷുഗർ ഉള്ള കാരണം ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. വിപ്പിംഗ് ക്രീമൊക്കെ നന്നായി ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് നന്നായി തണക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ലെയർ ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഗനാഷ് റെഡിയാക്കണം. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് ഗനാഷാക്കി മാറ്റാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഗനാഷാക്കി മാറ്റാം. ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ വെച്ച് പാത്രത്തിലെ വെള്ളം ചൂടാകും തോറും നമുക്കിത് നല്ല തിക്കായിട്ടുള്ള ഗനാഷായിട്ട് കിട്ടും. അപ്പോൾ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. വേഗം തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ടൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രീം ലെവൽ ചെയ്ത് കൊടുക്കുക. ക്രീം എല്ലാ ഭാഗത്തും ഒരേപോലെ വേണം സ്പ്രെഡ് ആവാൻ. ഫസ്റ്റ് ലെയറിൽ കേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും അതുപോലെ തന്നെ ബദാമും ഇട്ട് കൊടുക്കാം. കേക്ക് കഴിക്കുമ്പോൾ ഇടയിലൊന്ന് ബൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കാഷ്യൂ നട്ട്സൊക്കെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് 2nd ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്തെടുക്കുക. നല്ലതുപോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കുക, എന്നാലാണ് കേക്ക് നന്നായി സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീമും കൂടിയും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായി സ്പ്രെഡാവും എല്ലാ ഭാഗത്തേക്കും. ഇനി നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോക്കോ ചിപ്സിൻ്റെ ബാക്കിയും പിന്നെ നട്ട്സും കൂടിയിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കാഷ്യൂ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്തെടുക്കും. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബൂസ്റ്റ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ നേരത്തെ ഇട്ടുള്ള ബബിൾസിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൂടി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബൂസ്റ്റിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.